ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ അനുഭവങ്ങളാണ് ഉമ്മൻചാണ്ടിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് വ്യക്തിപരമായ സംഭാഷണങ്ങളാകാം. മധു മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ബംഗളൂരുവിലെ പ്രവർത്തകരുടെയൊക്കെ ഒരു വലിയ തിരക്ക് അവിടെയുണ്ട്. 11 മണിയോടുകൂടി എയർ ആംബുലൻസിലാണ് തിരുവനന്തപുരത്തേക്ക് ഉമ്മൻചാണ്ടിയെ, കേരളത്തിൻ്റെ ജനനായകനെ, അവസാനമായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദൃശ്യമാണ്. വലിയ തിരക്ക് സ്വാഭാവികമായും അനുഭവപ്പെടുന്നുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട്. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഉണ്ട്. തീർച്ചയായും 24 മണിക്കൂറോ അതിലപ്പുറമോ ഊർജ്ജസ്വരനായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തിയ ഒരു നേതാവ് നിശ്ചലനായി കിടക്കുന്നത് സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കേരളത്തിൻ്റെ ഹൃദയത്തിൽ അത് വലിയ മുറിവുണ്ടാക്കുന്ന കാഴ്ചയുമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തൻ്റെതായ സ്ഥാനം അത് മറ്റാർക്കും ഇനി ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത പ്രതിച്ഛായയോടുകൂടിയുള്ള സ്ഥാനം സ്വന്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി. അത് രാഷ്ട്രീയത്തിനും മറ്റ് വേർതിരിവുകൾക്കും അപ്പുറമാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന് കേരള ജനതയുടെ ഹൃദയത്തിലുള്ള സ്ഥാനം. അത് ഏത് കൊടുങ്കാറ്റിനെയും ഏത് ആരോപണ കൊടുങ്കാറ്റിനെയും ഒരു ചിരി കൊണ്ട്, വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട്, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വാശി വേണം എന്ന് തുടങ്ങി വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് ആളുകളോട് സംവദിക്കാനും ആളുകളെ കൂടെ നിർത്താനും ആളുകൾക്കൊപ്പം നിൽക്കാനും കഴിഞ്ഞ നേതാവാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് ഏറെ സങ്കടകരം തന്നെയാണ്. കാരണം അത്രയേറെ സജീവമായി ചടുലതയോടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വിഹരിച്ചിരുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. കോൺഗ്രസ് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും അതിനെയൊക്കെ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ ചാതുരിയോടുകൂടി കൈകാര്യം ചെയ്യാനും എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നവരെ ഒപ്പം നിർത്താനുമുള്ള ഒരു വൈഭവം അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് പലപ്പോഴും ആ മുന്നണി സംവിധാനത്തെ തന്നെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ നിർണായക ഘടകമായത്. വിരലെണ്ണാവുന്ന ആളുകളുടെ പിന്തുണയോടെ ഭരിക്കുമ്പോഴും സർക്കാർ വീഴുമോ വീഴുമോ എന്ന ആശങ്ക പലരും പ്രകടിപ്പിക്കുമ്പോഴും ഇത് കുലുങ്ങില്ല, ഇത് വീഴില്ല, കാലാവധി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ആലോചിക്കാത്ത ദൃശ്യങ്ങളാണ്. ചലനമാണ് ഉമ്മൻചാണ്ടി എല്ലായ്പ്പോഴും, നിശ്ചലത. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ആരും ആലോചിക്കാത്ത വാക്കാണ് ആ ഉമ്മൻചാണ്ടി വിട പറയുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയനായ മുഖം, കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളർ അദ്ദേഹമാണ് അസ്തമിക്കുന്നത്. ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത വാർത്ത കാഴ്ചയാണ് നിശ്ചലനായ ഉമ്മൻചാണ്ടി. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമല്ല, കേരളം മുഴുവൻ എത്രത്തോളം അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. കേരളം മുഴുവൻ ഉമ്മൻചാണ്ടി എന്നതൊരു വികാരമായിരുന്നു എന്ന് കാണുന്ന നേരമാണിത്. ഉമ്മൻചാണ്ടിയുടെ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു യാത്ര കൂടി ആരംഭിക്കുകയാണ്. 2 പ്രത്യേക വിമാനങ്ങളിലായി പുറപ്പെടുന്നു. മറ്റൊരു വിമാനം അതിനെ അനുയാത്ര ചെയ്യും. 11 മണിയോടുകൂടി ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടും. തിരുവനന്തപുരത്തേക്കാണ്. കേരളം കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ച, പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഏത് നല്ല കാര്യത്തിനും ഒരു അവസാനമുണ്ട് എന്ന് പറയുന്നത് പോലെ